ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജുസ് കിച്ചൻ. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് ടീ കേക്കാണ്. ഇത് ഞാൻ അവക്കാഡോയും ബനാനയും വച്ചിട്ടാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഈ അവക്കാഡോയും ബനാനയും കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുവരെ കേക്കിൽ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ ഈ കേക്ക് ഈ അവക്കാഡോയും ബനാനയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് കേക്കാണ്. ഇത് ഒരു തവണ ഉണ്ടാക്കിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് പിന്നെയും പിന്നെയും ട്രൈ ചെയ്യും. അപ്പം ഇത് ഒരു സിമ്പിൾ ഈവനിങ് കേക്കാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ അവക്കാഡോ ബനാന കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ അവക്കാഡോ ബനാന കേക്കിനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് വയ്ക്കാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം, 4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കുറഞ്ഞതൊരു 3 തവണ അരിച്ചെടുക്കണം. മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ ഞാൻ 3 തവണ ഇവിടെ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാനായിട്ട് ശ്രമിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരത്തിന് മുന്നേ പുറത്ത് വെച്ചാൽ മതി. മുട്ട ഒരു 5 മിനിറ്റോളം ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ മധുരം ഇവിടെ അധികം എടുക്കുന്നില്ല, കുറച്ച് മധുരമേ ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ അവക്കാഡോയും ബനാനയും കൂടെ ചേർത്തിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു മധുരവും കൂടെ വരും. അപ്പം മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്താൽ മതി. ഇവിടെ ഞാനൊരു 10 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി, ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലോട്ടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഈ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരിയായിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലും ചേർത്ത് ഒരു 2 സെക്കൻഡ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവക്കാഡോയും ബനാനയും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. കേക്കിലോട്ട് ചേർക്കാനായിട്ട് ഞാൻ ഒരു അവക്കാഡോയും നല്ല പഴുത്ത ഒരു ഇടത്തരം റോബസ്റ്റ പഴവും എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേക്കിലോട്ട്. ഞാൻ അവക്കാഡയും പഴവും കൂടെ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഒന്നും കൂടെ ഒന്ന് ഒരു 2 സെക്കൻഡ് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം. ഒത്തിരി ഓവർ ബീറ്റ് ആയാൽ ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോയിട്ട് കേക്ക് പൊങ്ങി വരാണ്ടാവും. അതുകൊണ്ട് ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പം എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു വച്ചിരിക്കുന്ന അവക്കാഡോയും പഴവും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അവക്കാഡോയും പഴവും എല്ലാം ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ബാറ്റർ കുറച്ച് കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ ഒരു ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി.
അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി ഒരു കാൽ ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോഴത്തേക്ക് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ബേക്ക് ചെയ്യണം, പിന്നെ ഒരുപാട് നേരം വയ്ക്കരുത്. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ബട്ടറൊക്കെ ഗ്രീസ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേക്ക് ടിന്നിലോട്ട്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചതിന് ശേഷം ഒരു മൂന്നാല് പ്രാവശ്യം കേക്ക് ടിൻ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ഈ സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഓവനിലല്ല, പാനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പം ബേക്ക് ചെയ്യുന്നതിന് മുന്നേ പാൻ ഒരു 5 മിനിറ്റിന് മുന്നേ തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് ബാറ്റർ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 30 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അവക്കാഡോ ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഹാഫ് കുക്കായപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ടൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പം ഇത് നന്നായിട്ട് കേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. അവക്കാഡോ ബനാന കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പി ആയിട്ട് ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.